ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലവ് യുവർ ലൈഫ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലാണ്. എൻ്റെ പേര് അമിത. അപ്പോൾ നമ്മൾ ഇന്ന് ലുലു കാണാൻ പോവാണ് കേട്ടോ. ബാംഗ്ലൂർ ലുലു, കൊച്ചിയിലത്തെ പോലത്തെ ഒക്കെ തന്നെ, പക്ഷേ ബാംഗ്ലൂരുകാർക്കൊരു പുതിയ അനുഭവമാണ് ലുലു. അപ്പോൾ അതൊന്ന് കാണാൻ പോവാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നൊരു വീക്ക് ഡേ ആണ്, രാവിലെ ഒന്നും കഴിച്ചില്ല. അപ്പോൾ ഇന്ന് പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ കാണുന്നത് വടയാണ് കേട്ടോ, നല്ല കുഞ്ഞു കുഞ്ഞു മുരിഞ്ഞ വടയാണ്. നമ്മുടെ അടുത്ത് തന്നെ, വീടിൻ്റെ അടുത്ത് തന്നെ വഴിയരികിൽ ചേച്ചിമാരുണ്ടാക്കി കൊടുക്കുന്നതാണ്. 10 രൂപയ്ക്ക് നമുക്ക് ഈ 3 വട കിട്ടും. കുഞ്ഞു കുഞ്ഞു വടകളാണ്. അതിൻ്റെ കൂടെ ഇതുപോലെ ഒരു ചുവപ്പ് കളറിലുള്ള ചട്നി ഉണ്ടാവും. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഈ ഏട്ടൻ തന്നുകൊണ്ടിരിക്കുന്നത് നിപ്പട്ട് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ്. അതും ഇതുപോലെ നല്ല ടേസ്റ്റാണ്. നല്ല കറമുറ സ്നാക്കാണ്. ആയ മോദകവും ജീരകമൊക്കെ ഇട്ടിട്ടുള്ള ഒരു സ്നാക്ക്. അപ്പോൾ ഇതായിരുന്നു ഇന്ന് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അതിൻ്റെ കൂടെ ഇതാ മൈസൂർ പാക്കും ബാദ്ഷയൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതും ഇതുപോലെ ഇങ്ങനെ കുപ്പിയിലിട്ട് വെക്കുന്നതാണ്. അപ്പോൾ അതും മേടിച്ചു. അപ്പോൾ ഇതാ ഞങ്ങൾ ഇലക്ട്രോണിക് സിറ്റിയിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ അവിടെ ഫ്ലൈ ഓവർ കയറിയിട്ടാണ് പോകണേ. അപ്പോൾ ഇതാ അതിൻ്റെ ടോളാണ് ആദ്യം നമ്മൾ കൊടുക്കുന്നത്. ഇന്നൊരു വീക്ക് ഡേ ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കില്ല. അപ്പോൾ ഞാൻ ഇന്ന് ലുലുവിലെ കുറച്ച് വിശേഷങ്ങളും അതുപോലെ തന്നെ ലുലുവിന്ന് മേടിച്ച കുറച്ച് ഐറ്റംസും ഒക്കെയാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് വേഗം വ്ളോഗിലോട്ട് പോകാം. അങ്ങനെ ഇതാ നമ്മൾ ഇപ്പോൾ ലുലുവിൻ്റെ പാർക്കിങ്ങിൽ എത്തിയിരിക്കുകയാണ്. നല്ല അടിപൊളി പാർക്കിംഗ് ആണ് കേട്ടോ. പക്ഷേ ഇത്തിരി സ്പേസ് കുറവാണ് ഓരോ വണ്ടിക്ക് നിൽക്കാനുള്ളതെന്നല്ലാതെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഭയങ്കര സൂപ്പർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവർ. അപ്പോൾ നമുക്കിനി ലുലുവിൻ്റെ ഉള്ളിലത്തെ പ്ലേ ഏരിയയും ഷോപ്സും റെസ്റ്റോറൻസും ഒക്കെ കാണാം. അപ്പോൾ അത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കുറച്ച് ലുലുവിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് പറയാം കേട്ടോ. ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ലുലു ഗ്രൂപ്പ് ഇത്രയും ഫേമസ് ആയത്, എവിടെയൊക്കെയാണ് ഇവരുടെ ബ്രാഞ്ചുകൾ, അല്ലെങ്കിൽ എവിടെയാണ് ഇവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. ലുലു 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 എന്ന് നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കൂടെ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. വളരെ സിമ്പിളായിട്ട് വളരെ എലഗൻ്റായിട്ടാണ് കേട്ടോ ഈ ലുലു അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ലൈറ്റും അതുപോലെ തന്നെ ബഹളങ്ങളും അലങ്കാരങ്ങളും ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ സിമ്പിളാണ്, പക്ഷെ നല്ല ഭംഗിയുള്ള ഭംഗിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലുലു ഗ്രൂപ്പിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, അതിൻ്റെ ഓണർ എം എ യൂസഫ് അലി എന്ന് പറഞ്ഞ അദ്ദേഹമാണ്. തൃശ്ശൂർ ജില്ലയിലെ നാട്ടിക എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് അദ്ദേഹം വരുന്നത്. അദ്ദേഹം ബിസിനസ് മാനേജ്മെൻറ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് ഗുജറാത്തിലോട്ട് പോയി. അവിടെ നിന്ന് പിന്നീട് അദ്ദേഹം യു എയിലോട്ട് പോയി. അവിടെ അദ്ദേഹത്തിൻ്റെ ഒരു മാമൻ ഉണ്ടായിരുന്നു. അവരുടെ കൂടെ എം കെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയിൽ അദ്ദേഹവും ജോയിൻ ചെയ്തു. അവിടെ നിന്നാണ് പിന്നീട് ലുലു ഹൈപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞ ഒരു സംഭവത്തിലേക്ക് അദ്ദേഹം പ്രവേശിക്കുന്നതും അവിടെ നിന്ന് അങ്ങോട്ട് വളർന്ന് ഇത്രത്തോളം എത്തിയതും. ഇന്ന് അദ്ദേഹത്തിന് 57,000 സ്റ്റാഫ്, പല കമ്പനികളിലായിട്ട് പല രീതിയിലുള്ള ഷോപ്പുകളിലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. 22 കൺട്രികളിലെ അദ്ദേഹത്തിൻ്റെ പല സ്ഥാപനങ്ങളും ഇന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. ഹൈപ്പർ മാർക്കറ്റോ മോളോ മാത്രമല്ല, അദ്ദേഹത്തിന് ഒരുപാട് പല രീതിയിലുള്ള ബിസിനസ്സുകളുണ്ട്. ഹോസ്പിറ്റാലിറ്റി പ്രോപ്പർട്ടീസ് ഉണ്ട്, ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, ഫുഡ് പ്രോസസ്സിംഗ് പ്ലാന്റ്സ് ഉണ്ട്, ഹൈപ്പർ മാർക്കറ്റുകളുണ്ട്, റിയൽ എസ്റ്റേറ്റ് ഉണ്ട്. അങ്ങനെ പല രീതിയിലായിട്ടാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങൾ വിഭജിച്ച് കിടക്കുന്നത്. ലുലു ഗ്രൂപ്പിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് നമ്മുടെ അബുദാബിയിലാണ്. ഇന്ന് 8 ബില്യൺ ടേൺ ഓവറുള്ള ഒരു കമ്പനിയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ കമ്പനി വളർന്നുകൊണ്ടിരിക്കുന്നത്. ഫോർബ്സ് മാസിക പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരം ഇക്കൊല്ലത്തെ 39-ാമത്തെ റിച്ചസ്റ്റ് മാനാണ് ഇദ്ദേഹം. നമ്മുടെ കൊച്ചിയിലുള്ള ലുലു ആണോ വലുത്, ബാംഗ്ലൂരുള്ള ലുലു ആണോ വലുത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ ഭയങ്കര വിഷമമാണ് കേട്ടോ. കാരണം രണ്ടും ഏകദേശം എനിക്ക് കണ്ടപ്പോൾ ഒരുപോലൊക്കെ തന്നെയാണ് തോന്നിയത്.
ഇപ്പം കാണുന്നത് ഇവിടുത്തെ പ്ലേ ഏരിയ ആണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത പ്ലേ ഏരിയയാണ്. ഞാൻ മോളുകളിൽ ഇത്രയും അടിപൊളിയായിട്ടുള്ള പ്ലേ ഏരിയ കണ്ടിട്ടില്ല. നമ്മുടെ ലുലുവിലുള്ളതിനേക്കാളും, നമ്മുടെ കൊച്ചിയിലെ ലുലുവിലുള്ളതിനേക്കാളും ഇത്രയും കൂടി അടിപൊളി സെറ്റപ്പിലാണ് ഇവരുടെ പ്ലേ ഏരിയ ഒരുക്കിയിരിക്കുന്നത്. നമ്മുടെ വീഗാലാൻഡ് കീഴിൽ, അതിൻ്റെ ഒരു മിനി വീഗാലാൻഡ് ഇതൊക്കെ പറയാം, വാട്ടറില്ല, വെള്ളത്തിലുള്ള കളികളില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഒരുമാതിരിയുള്ള എല്ലാ കളികളും ഇതിൻ്റെ ഉള്ളിൽ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അടിപൊളി സംഭവമാണ്. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഗെയിമുകളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇഷ്ടമുള്ളവരാണ്, പിള്ളേരായിട്ട് അടിച്ചു പൊളിക്കണം, അല്ലെങ്കിൽ ഒരു കോളേജ് ഗ്യാങ്, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്സ് ഗ്യാങ് ആയിട്ട് അടിച്ചു പൊളിക്കാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയ ഒരു അടിപൊളി പ്ലേ ഏരിയയാണ് ലുലുവിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതാ, ഇതുപോലത്തെ വിർച്വൽ റിയാലിറ്റി ഗെയിംസൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നിങ്ങൾ ഒരു 5 വയസ്സ് 6 വയസ്സിന് മേലെയുള്ള കുട്ടികൾക്ക് നന്നായി എൻജോയ് ചെയ്യാൻ പറ്റും ഈ വിർച്വൽ റിയാലിറ്റി ഗെയിംസ്. അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് രാത്രിക്കുള്ള ഫുഡും മേടിച്ചിട്ടാണ് വന്നത്. അപ്പോൾ അവിടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങുന്ന ഒരു സംഭവം തോന്നി, കുബൂസ്. എല്ലാവരുടെ ട്രോളിയിലും കാണുന്നുണ്ട് കേട്ടോ. 60 രൂപയാണ് ഇതിൻ്റെ വില. നല്ല വലിപ്പമുള്ള കുബൂസാണ്, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കുഞ്ഞു കുഞ്ഞു കറികളും മേടിച്ചു, മേത്തി ചിക്കൻ മേടിച്ചു, അതുപോലെ തന്നെ ഡ്രാഗൺ ചിക്കൻ. നല്ല വില കുറവാണ് അവിടുത്തെ കറികൾക്ക്, പക്ഷെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അതുപോലെ വെജിറ്റബിൾ ബിരിയാണിയാണിത്, 82 രൂപയാണ്. നമ്മുടെ കടയിൽ നിന്നൊക്കെ ഇത്രയും ക്വാണ്ടിറ്റി വെജിറ്റബിൾ ബിരിയാണി മേടിക്കണമെങ്കിൽ ഇതിൻ്റെ ഇരട്ടി പൈസ കൊടുക്കണം. അതുപോലെ തന്നെ വെറൈറ്റി സാലഡ്സ് ഉണ്ട്. ഇതിപ്പോൾ സോസേജ് സാലഡാണ്, 28 രൂപയുള്ളതിന്. അതുപോലെ തന്നെ ഗോബി മഞ്ചൂരിയൻ മേടിച്ചു, അതിന് എത്രയോ, 67 രൂപയോ അങ്ങനെ എന്തോ ആയിരുന്നു. പിന്നെ ഇതാ മിൻറ്റ് കുക്കീസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ്. മിൻറ്റിൻ്റെ ഫ്ലേവറുള്ള ഒരു സ്പ്രെഡാണ്, നമുക്ക് ജാമിനോ അല്ലെങ്കിൽ അത് വെറുതെ തിന്നാനോ ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ മേടിച്ച വേറൊരു സംഭവമാണ് ദ ഹോമസ്. ഹോമസ് തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യാൻ തോന്നുന്നു കേട്ടോ, നമ്മുടെ ഫലാഫലിൻ്റെ കൂടെ കിട്ടുന്ന സംഭവമല്ലേ അത്. അതുപോലെ തന്നെ ഇതാ ഈ ഡോണറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് രാത്രിക്ക് തിന്നാന്ന് വിചാരിച്ച് മേടിച്ചത്. അപ്പോൾ അവിടെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ച കുറച്ച് സാധനങ്ങൾ കൂടി കാണിച്ചു തരാം. സാധാരണ നമ്മുടെ വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. ദ സ്ക്രോച്ച് ബേറ്റ്, എനിക്ക് ഈ സ്ക്രബാണ് ഏറ്റവും ഇഷ്ടം. അതുപോലെ തന്നെ ഡിയോഡറിൻ്റെ, ഇത് എൻചാനലിൻ്റെ ഡിയോഡറിൻ്റെ ആണ്. അതുപോലെ തന്നെ മാൽക്കിസ്റ്റ്, ഞാൻ അതിന് മുമ്പൊരു ബിസ്ക്കറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു, ജെറി എന്ന് പറഞ്ഞിട്ട്, ഉള്ളിൽ സാൻഡ്വിച്ച് ബിസ്ക്കറ്റ് പോലെയാണ് ഉള്ളിൽ ക്രീമായിട്ട്, അതിൻ്റെ ഒരു വേറെ രൂപമാണ്. പിന്നെ നമ്മുടെ സർഫെക്സല്, ഉഴുന്നും പരിപ്പ്, സോപ്പ്, പിന്നെ കോക്കനട്ട് പൗഡർ. ഞാൻ മാഗിയുടെ കോക്കനട്ട് പൗഡർ ആയിട്ടാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് മാറ്റി പിടിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് KPL-ന്റെ മേടിച്ച് നോക്കിയത്. പിന്നെ നമ്മുടെ കുക്കീസ്, അതുപോലെ തന്നെ ബേക്കിംഗ് പേപ്പർ, അതുപോലെ ഇത് റോൾ ഡോട്ട്സ് ആണ് കേട്ടോ. ഇതെല്ലായിടത്തും കിട്ടില്ല, മിക്ക സൂപ്പർ മാർക്കറ്റിലും റോൾ ഡോട്ട്സ് കാണാറില്ല, സാധാരണ നമ്മുടെ ഓട്ട്സാണ് കാണാറ്. അപ്പോൾ ഞാൻ റോൾ ഡോട്ട്സ് കിട്ടിയപ്പോൾ ഒന്ന് മേടിച്ചാണ്. ഇത് നല്ല സംഭവമാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ യൂസ് ചെയ്തിട്ട് അതിൻ്റെ അഭിപ്രായം പറയാം. അപ്പോൾ ഒന്ന് യൂസ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. പിന്നെ നമ്മുടെ വെളിച്ചെണ്ണ, അത് പുതിയ 2 കമ്പനിയുടെ വെളിച്ചെണ്ണ കണ്ടു, അതും ഹാഫ് റേറ്റിനെയാണ് കിട്ടിയത്. അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു, ഇതുപോലെ മേടിച്ചാണ്. സംതൃപ്തി എന്നാണ് ഒന്നിൻ്റെ, മറ്റേത് കൈരളി. അപ്പോൾ 2 ഹാഫ് പ്രൈസ് ആയിരുന്നു. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മേടിച്ചതാണ്. പിന്നെ ഇതാ ഷാൻ്റെ ബിരിയാണി മസാലയാണ് കേട്ടോ. ഇതും ഇതുപോലെ ഒരുപാട് പേര് ബോംബെ ബിരിയാണിയാണ് നല്ലതാന്ന് പറഞ്ഞിട്ട് റിവ്യൂ കണ്ടിരുന്നു. അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ച് മേടിച്ചതാണ്. സാധാരണ ഇവിടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലൊന്നും ഷാൻ്റെ പ്രൊഡക്റ്റ് കണ്ടിട്ടില്ല. അപ്പം ഞാൻ കണ്ടപ്പോൾ എന്തായാലും മേടിച്ചതാണ്. അപ്പോൾ ഉപയോഗിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാണ് കേട്ടോ, പറയാട്ടോ. പിന്നെ ഇത് അയ്യേഴ്സിൻ്റെ റൈസ് വേഫേഴ്സ് പപ്പട് എന്ന് പറഞ്ഞിട്ട്, നമ്മുടെ പപ്പടല്ലേ, ഇങ്ങനത്തെ പപ്പടത്തിന് എന്താ പറയുക, ഫ്രൈംസ് വർക്കില്ലേ നമ്മൾ, അതിൻ്റെ തന്നെ അരിയുടെ ഫ്രൈംസാണ്. ഇതിന് നമുക്ക് ആ മറ്റൊരു വേറൊരു ടേസ്റ്റ് വരും മറ്റുള്ള ഫ്രൈംസ് വർക്കുമ്പോൾ, പക്ഷേ ഇത് അരിയുടെ ആയതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. പിന്നെ അവിടെ ഇങ്ങനെ ലൂസായിട്ട് നമുക്ക് സാധനങ്ങൾ മേടിക്കാം. അപ്പോൾ അതാ കുറച്ച് ബ്ലാക്ക് റൈസൻസ് മേടിച്ചതാണ്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, സീഡ്ലെസ് ആണ്. ഇത് ഞാൻ കൊച്ചിയിൽ നിന്ന് ഒരുക്കി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല വലിപ്പമുള്ള മുന്തിരിയാണ് കിട്ടിയത്. ഇത് കുഞ്ഞു കുഞ്ഞു മുന്തിരിയാണ്, പക്ഷെ എന്നാലും കൊള്ളാം. പിന്നെ മേടിച്ചത് ഇതാ ഈ സംഭവമാണ് കേട്ടോ. ഇത് നമ്മുടെ സോമ്പ്, നമ്മൾ ഹോട്ടലുകളിലൊക്കെ കിട്ടില്ലേ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ജീരകവും ജീരകമിഠായിയും പെരുംജീരകമൊക്കെ ആയിട്ടുള്ളൊരു സംഭവം, അതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് മേടിച്ചു കുറച്ച്. അതും ഇതുപോലെ ലൂസ് അവിടെ നിന്ന് കിട്ടും. പിന്നെ മേടിച്ചത് ഇതുപോലെ കുറച്ച് മിക്സഡ് നട്ട്സാണ്. ഇതിൽ നമ്മുടെ ബദാമും പിസ്തയും അണ്ടിപ്പരിപ്പും വാൾനട്ടും ഒക്കെ കൂടിയിട്ടുള്ളൊരു മിക്സാണ്. അതും ഇതുപോലെ കുറച്ച് മേടിച്ചു. ലുലുന്ന് ഇതുപോലെ സാധനങ്ങൾ ലൂസായി എടുക്കുമ്പോൾ നല്ല ലാഭമാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റും കിട്ടും.
പിന്നെ മേടിച്ചത് ഈ സംഭവമാണ് കേട്ടോ, ഇത് പ്രോൺസ് ആണ്. നമ്മുടെ മുന്തിരിയുടെ ഒരു വലിയേട്ടനൊക്കെ ആയിട്ട് വരും ഈ സംഭവം. അപ്പോൾ ഇത് ഞാൻ നാട്ടിലെ കടകളിൽ കണ്ടിട്ടുണ്ട് ചില കടകളിൽ. അപ്പോൾ അതിവിടെ കണ്ടപ്പോൾ ഞാൻ മേടിച്ചു നോക്കിയതാണ്, കുഴപ്പമില്ല. പിന്നെ ഇത് ഫ്ലാക്സ് സീഡ്സ് ആണ്. അപ്പോൾ ഞാൻ ഇതുവരെ ഈ സംഭവം തിന്നിട്ടില്ല, പറഞ്ഞു കേട്ടിട്ടുണ്ട് കുറേ യൂട്യൂബ് ചാനലിൽ ഇതിലൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതും അന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. ഇത് റോസ്റ്റഡ് ആണ്, ഉപ്പുണ്ടായിരുന്നു ഇതിൽ, നല്ല കറമുറായിട്ടുള്ള സംഭവമാണ്, മുടിക്കൊക്കെ വളരെ നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ ഈ ലുലു യാത്രയിൽ നിങ്ങളും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ട്രാവലോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ആ കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഞെക്കിയാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ കാണാൻ പറ്റും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.